നമസ്കാരം, മുദ്രാ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലാ നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പുനലൂർ ഏരിയ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. സിഐടിയു ട്രേഡ് യൂണിയൻ പോലുള്ള സംഘടനകളുടെ നിരവധി നേതാക്കന്മാർ പരിശ്രമിച്ചതിന്റെ ഭരണഫലമായിട്ടാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് ശമ്പള വർദ്ധനവുണ്ടായതെന്ന് സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. തൊഴിലാളിയെ ബഹുമാനിക്കണം. തൊഴിലിനെ ബഹുമാനിക്കുന്ന പോലെ, തൊഴിൽ ശാലയെ ബഹുമാനിക്കുന്ന പോലെ തൊഴിലാളിയെ ബഹുമാനിക്കണം. അവർക്ക് മാന്യമായി ജീവിക്കണം. നമ്മൾ തൊഴിലാളി, നമ്മളിതെല്ലാം പടുത്തുയർത്തുന്നു, നമ്മളിതെല്ലാം സൃഷ്ടിക്കുന്നു, നമ്മളെല്ലാം പണിയുന്നു. ആ തൊഴിലാളിക്കും കുടുംബമുണ്ട് അല്ലേ? മുതലാളിമാർക്കും അല്ലെങ്കിൽ മറ്റ് പണിയിപ്പിക്കുന്ന, വലിയ റോഡ് പണിയിക്കുന്ന, വലിയ കലങ്ങ് പണിയിപ്പിക്കുന്ന, വലിയ ഫ്ളാറ്റുകൾ പണിയിക്കുന്ന, വലിയ സൗദങ്ങൾ പണിയിക്കുന്ന മുതലാളിമാർ മാത്രം ജീവിച്ചാൽ പോരല്ലോ. ഇത് പണിയുന്ന തൊഴിലാളികൾക്ക് കുടുംബം, അവർക്ക് കുട്ടികൾ, അവർക്ക് ആഹാരം കഴിക്കണം, അവരുടെ മക്കളും മറ്റുള്ളവരെ പോലെ പഠിപ്പിക്കണം. ഇതിനെല്ലാം മാന്യമാണ്. അപ്പം ചോദിക്കും, ഇപ്പം നല്ല കാശാണ് കേരളത്തിൽ നിന്ന്? ഇപ്പം നല്ല, ഇപ്പം മേച്ചിരിക്ക് അല്ലെങ്കിൽ ഇത്ര രൂപയുണ്ട്, മൈക്കാട് പണിക്ക് ഇത്ര ഉണ്ട്, പ്ലംബിങ്ങിന് ഇത്ര ഉണ്ട്, പെയിൻറ്റിങ്ങിന് പോയാൽ 800-900 ഉണ്ട്. ഇപ്പം നല്ല വരുമാനം കേരളത്തിലുണ്ട്. കേരളത്തിൽ നല്ല വരുമാനം ഉള്ളതുകൊണ്ടാണ് അന്യ സംസ്ഥാനത്തു നിന്ന് ആളുകൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അതിഥി തൊഴിലാളി എന്ന നിലയിൽ ഇവിടെ വന്ന് പണി ചെയ്യുന്നത്, കോൺക്രീറ്റ് പണി ചെയ്യുന്നത്, മൈക്കാട് പണി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ളൊരു തൊഴിൽ സംസ്കാരം ഉണ്ടായത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് തൊഴിൽ ചെയ്താൽ കൂലി ഉണ്ടാവണമെന്ന് പറഞ്ഞത്? ആ കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് സിഐടി ഉൾപ്പെടെയുള്ള മഹാപ്രസ്ഥാനങ്ങളുടെ ത്യാഗനിർഭരമായ ജീവിതവും അങ്ങനെ നിരവധി നേതാക്കന്മാർ പ്രവർത്തിച്ചതുകൊണ്ടാണ്. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിൽ നിർമ്മാണ സാമഗ്രികളുടെ അനധികൃത വിലക്കയറ്റം തടയുന്നതിന് അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് ജില്ലാ നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐടിയു പുനലൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പുനലൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ കെ എസ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി ബിനു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിഐടിയു നേതാക്കളായ എം എ രാജഗോപാൽ, എസ് ബിജു, സുഗതൻ എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു. തൊഴിൽ കുറഞ്ഞു വരികയാണെങ്കിൽ അതിന് സമാനമായ ജീവിത സാഹചര്യം ഉള്ള ആളുകളെ ചേർത്ത് കർഷക തൊഴിലാളി യൂണിയൻ അതിൻ്റെ മെമ്പർഷിപ്പ് എല്ലാ വർഷവും വർദ്ധിപ്പിച്ച് വരിക. അത് അങ്ങനെയാണ് സംഘടനാ തീരുമാനം. കൃഷി ഇല്ല എന്നുള്ളതുകൊണ്ട് കർഷക തൊഴിലാളി ഇല്ലാതാവില്ല. കർഷകരുടെ സ്ഥിതി നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ കാർഷിക മേഖലയിലേക്കാണ് വരുന്നതൊക്കെ കുറയുന്നെങ്കിലും അതിന് സമാനമായ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ ചേർത്ത് ആ സംഘടന വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും അങ്ങനെ, ആട്ടോറിസം മേഖലയിലും അങ്ങനെയാണ്. പക്ഷേ നിർമ്മാണ തൊഴിലാളി മേഖലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിർമ്മാണ തൊഴിലാളി മേഖല പരമ്പരാഗതമായ തൊഴിൽ മേഖലയിലെ തൊഴിൽ അവസരങ്ങളുടെ കുറവ് നിർമ്മാണ മേഖലയെ ബാധിച്ചിട്ടേയില്ല. കർഷക തൊഴിലാളിക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന വയലുകൾ നഗരൻ, അവിടെ എല്ലാ പുതിയ കെട്ടിടങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആധുനിക കാലത്ത് തൊഴിൽ നഷ്ടപ്പെടാത്ത ഒരു മേഖലയാണ് നിർമ്മാണ മേഖല എന്നുള്ള കാര്യം. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ നമ്മുടെ ടൈലിസ് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയി നോക്കിയാൽ തമിഴ്നാട്ടിലും ബംഗാളിലും ഉത്തരാഖണ്ഡിൽ നിന്നും ഒക്കെ ഉള്ള ആളുകളെ തിരക്കി എത്ര ആളുകൾ ഓടി നടക്കുക. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നിർമ്മാണ മേഖലയിൽ തൊഴിലാളികൾ വേണം. അക്കാര്യത്തിൽ ഒരു കുറവും ആ മേഖലയിൽ വന്നിട്ടില്ല. നമ്മുടെ നാട്ടിലെ തൊഴിലാളികളും ധാരാളം നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളുടെ ഏരിയയിലെ നിർമ്മാണ ഉദയൻപിള്ള പ്രസിഡന്റായും ബിനു സെക്രട്ടറിയായുമുള്ള പുതിയ കമ്മിറ്റിയെ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു.
കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ.